പ്രയത്നിച്ചാൽ എന്തും സാധ്യമാകുമെന്ന് തെളിയിക്കുകയാണ് സാറ. വാദപ്രതിവാദങ്ങൾക്ക് ശബ്ദം ആവശ്യമില്ലെന്ന് തെളിയിച്ച പെൺകുട്ടി. തന്റെ 25-ാമത്തെ വയസ്സിൽ വക്കീൽ എന്ന പേരുകൂടി സാറ സണ്ണി തന്റെ പേരിനൊപ്പം കൂട്ടിച്ചേർക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ ആദ്യ ബദിര അഭിഭാഷകയാണ് സാറ സണ്ണി. ബംഗളൂരുവിൽ താമസമാക്കിയ കോട്ടയം സ്വദേശികളായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സണ്ണി കുരുവിളയും ഭാര്യ ബെറ്റിയും തങ്ങളുടെ 3 മക്കളും ശ്രവണ വൈകല്യത്തോടെ ജനിച്ചുതോർത്ത് ജീവിതത്തിൽ തളർന്നില്ല. പകരം അവരെ സ്വപ്നം കാണാനും ചിറകുകൾ വിടർത്തി പറക്കാനും അകലങ്ങൾ എത്തിപ്പിടിക്കാനും പഠിപ്പിച്ചു. അങ്ങനെ തൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് അവൾ ചരിത്രത്തിലേക്ക് നടന്നു കയറി. തൻ്റെ സംശയങ്ങൾ തനിക്കറിയാവുന്ന ഭാഷയിൽ ചോദിച്ചും തർക്കിച്ചും സാറ പടികൾ ഓരോന്നും കയറിയിറങ്ങിയപ്പോൾ ആ മാതാപിതാക്കൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാകും. ബംഗളൂരുവിൽ സെൻട്രൽ ഫോർ ലോ ആൻഡ് പോളിസി റിസർച്ച് എന്ന നിയമ സ്ഥാപനത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സാറ വക്കീലിൻ്റെ ലോകത്ത് ശബ്ദങ്ങളില്ല. സാറയും സഹോദരൻ പ്രതീക്കും ഇരട്ട സഹോദരി മറിയയും ജനിച്ചു വീണത് ഇതേ ലോകത്താണ്. 10-ാം ക്ലാസ് വരെ ക്യൂണി കോൺവെന്റ് സ്കൂളിലായിരുന്നു സാറയുടെ പഠനം. +2 വിദ്യാഭ്യാസം സെന്റ് ക്ലാരൻസ് സ്കൂളിൽ. ജ്യോതി നിവാസ് കോളേജിൽ നിന്നും ബികോം പൂർത്തിയാക്കി. സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലോ കോളേജിലെ ആദ്യ ബാച്ചിലെ മിടുമിടുക്കി. കർണാടക ബാർ കൗൺസിൽ എൻറോൾ ചെയ്തു. ശ്രവണ വൈകല്യമുള്ള ആളുകളെ പ്രമോട്ട് ചെയ്യുന്ന ഡൽഹിയിലെ ആക്സസ് മന്ത്ര എന്ന സ്ഥാപനം വഴിയാണ് ഇതിനു മുൻപ് ആരും ഡെഫ് അഡ്വക്കേറ്റായി എൻറോൾ ചെയ്തിട്ടില്ല എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, ഡിസബിലിറ്റി ലോ, ഹ്യൂമൻ റൈറ്റ് ലോ എന്നീ വിഷയങ്ങളിൽ കൂടുതൽ അറിവ് നേടാനും ഭിന്നശേഷിക്കാരുടെ കേസുകൾ വാദിക്കാനുമൊക്കെയാണ് ഒരുക്കത്തിലാണ് സാറ ഇപ്പോൾ. ശ്രവണ വൈകല്യമുള്ള ഒരാൾ എങ്ങനെ കോടതിയിൽ വാദിച്ച് നീതിപീഠത്തെ സത്യം ബോധ്യപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ ഒരു ദ്വിഭാഷിയെ വച്ച് വാദിക്കുമെന്ന് ചിരിച്ചുകൊണ്ട് പറയും സാറ. ആളുകളുടെ മുഖത്ത് നോക്കി ചുണ്ടുകളുടെ ചലനം മനസ്സിലാക്കിയാണ് സംസാരം. ആക്സസ് മന്ത്രിയുടെ ഡെഫ് വുമൺ അച്ചീവേഴ്സ് പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കപ്പെട്ട 3 പെൺകുട്ടികളിൽ ഒരാളാണ് സാറ. നൃത്തം, ചിത്രരചന, കരകൗശല നിർമ്മാണം, ബാഡ്മിൻ്റൺ തുടങ്ങിയ ഇഷ്ടങ്ങളുണ്ട് സാറയ്ക്ക്. പാട്ടിൻ്റെ വരികളുടെ അർത്ഥം കൃത്യമായി പറഞ്ഞുകൊടുത്ത് താളം പിഴയ്ക്കാതെ നൃത്തം ചെയ്യാൻ പഠിപ്പിച്ചത് അമ്മ ബെറ്റിയാണ്. IT മേഖലയിൽ ജോലി ചെയ്യുന്ന ജ്യേഷ്ഠൻ പ്രതീക്കും കുടുംബവും ടെക്സസിലാണ് താമസം. മറിയ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി ഒരു ഫ്രഞ്ച് ഓഡിറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കളോട് സണ്ണിയും ബെറ്റിയും പറയുന്നു, അവരെ പഠിപ്പിക്കൂ, നിറമുള്ള ചിറകുകൾ വിരർത്തി അവർ പറക്കട്ടെ. സാറയെപ്പോലെ നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ കുറവുകൾ ജീവിതത്തിൻ്റെ വിധിയാണെന്ന് വിചാരിച്ച് കഴിയുന്നവരാണ് അവരിൽ പലരും. തൻ്റെ കുറവുകൾ മനസ്സിലാക്കി സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിച്ചേർന്ന സാറ അവർക്കൊക്കെ ഒരു പ്രചോദനമാണ്. ഒരിക്കലും കഴിയില്ല എന്നതിൽ നിന്നും തനിക്ക് കഴിയുമെന്ന് തെളിയിച്ച സാറ നമുക്കും ഊർജവും പ്രചോദനവുമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, ട്രൂ TV.